നീ വീട്ടിൽ പോകുമ്പോൾ നിന്റെ വീട് നിന്റെ വീട്ടിലേക്കുള്ള വഴി അങ്ങനത്തെ അയൽപക്കക്കാർ റാൻഡം ഷോർട്സ് എടുക്കണം. എന്നിട്ട് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ചെയ്യും. ഏ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. നിന്റെ സ്കൂള്, നീ എനിക്ക് കാണിച്ചു തന്നെ നിന്റെ കോളേജ്, അപ്പോൾ ഒന്ന് സ്കൂളിൽ പോകുന്ന വഴിക്ക് സൈഡിലൊരു കായലൊക്കെ ഇല്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒന്നിച്ച് പോകുന്നു. അവിടുത്തെ കഥകൾ, പിന്നെ നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്നു. അത് നീയല്ലേ ജിജു? സോറി, അങ്ങനെയല്ല. ഗുഡ് മോർണിംഗ്. ഇന്ന് ആക്ച്വലി ചെറിയ നീർവീഴ്ചയൊക്കെ വന്ന് ചെറിയ പനി പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വയ്യാതിരിക്ക, എന്താ പറ്റിയെന്ന് ആക്ച്വലി അറിഞ്ഞുകൂടാ. കൊറേ നാള് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നത്, ചെലപ്പോ അതുകൊണ്ടായിരിക്കും. വൈകുന്നേരം എന്തായാലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് അടിച്ചു വിളിക്കാനുള്ളതാണ്. അപ്പോഴത്തേക്കും ഈ ക്ഷീണം മാറുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫുൾ ടൈം സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നോണ്ടായിരിക്കാം നല്ല തലവേദനയും ഉണ്ട്. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മൈഗ്രെയിൻ പോലെയൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ അതും ആവാം. അപ്പൊ എന്തായാലും രാവിലെ എണീറ്റ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അടുക്കളയിൽ സാധനങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ താഴെ തന്നെ ഒരു കടയുണ്ട്, കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിക്കുന്നത് റവ ദോശ ഉണ്ടാക്കാം എന്നാണ്. റവ ദോശയും ചട്നിയും ഉണ്ടാക്കാം. അപ്പൊ സാധനങ്ങളൊന്നുമില്ല, റവയുണ്ട്, പക്ഷെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഞാൻ താഴത്തെ കടയിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. റവദോശ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. റവദോശയും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് തക്കാളി ചട്നി, പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടയും എടുക്കുന്നുണ്ട്. ഒരു മുട്ടയുടെ വെള്ളയും ഒരു മുട്ട മുഴുവനും. എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല പാൽ ചായ എടുത്തിട്ടുണ്ട് ഒരിത്തിരി. അപ്പോൾ റവ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. കുറച്ച് റവ, പിന്നെ കുറച്ച് മൈദ, കുറച്ച് അരിപ്പൊടി, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് സവാള, മല്ലിയില, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ജീരകവും ഒക്കെ ഇടാം. ചിലർക്ക് അതിന് ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല, അപ്പോൾ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ല മോരും വെള്ളമില്ലേ, അതിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തോന്നി ഇത്രയും വെള്ളം പോലെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ദോശയാക്കി എടുക്കുന്നു. പാനിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് അധികം സമയം വെയിറ്റ് ചെയ്യണം, കാരണം ഇത് വെന്ത് വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ടും, പിന്നെ ഇന്ന് ഇച്ചിരി ലേസി ഡേ ആയിരുന്നു, കാരണം വയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ടും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വളരെ ഡിലേ ആയിട്ടുണ്ട്, 10-11 മണി ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ. ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോ ഇന്ന് എന്റെ മുഖമൊക്കെ കണ്ടാൽ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല നീർവീഴ്ചയൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് വീങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഇന്ന് എനിക്കൊരു ലേസി ഡേ ആണ്, പക്ഷേ എനിക്ക് ലേസി ആയിട്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 90 ദിവസവും ഞങ്ങളുടെ എനർജിയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ലേസി ആയിട്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിലും ഐ കാൺ ഡു ദാറ്റ്. എനിക്ക് വർക്ക് ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് വ്ളോഗ് ചെയ്തേ പറ്റുള്ളൂ, ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. എനിക്കിത് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. സീരിയസ്ലി രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല മടിയായിരുന്നു, തലവേദന കാരണം കട്ടിൽ നിന്ന് നീക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നെ ഫോളോ ചെയ്യുന്ന, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ലൈഫ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മടികളൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഹെൽത്തി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി നമ്മൾ നമ്മുടെ ലൈഫിൽ കുറേ എന്താ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഡൗൺ ആയി പോകാറുണ്ട്. പക്ഷേ ഈ 90 ഡേയ്സ് വ്ളോഗിങ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിൽ ഇപ്പോൾ 3-4 ദിവസമായിട്ടേ ഉള്ളൂ, ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എന്നെ വിചാരിച്ചു, എൻ്റെ പ്രൊഫൈലിന് ഒരു നല്ല, എൻ്റെ അടുത്ത് വിമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ജിസ്മാ ജിജി എന്ന് തന്നെയാണ് പേര്. ഇപ്പോൾ പലരും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്നെ പറ്റി ഡിഫൈൻ ചെയ്യുന്ന ഒരു പേര് കണ്ടുപിടിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആക്ച്വലി എന്നെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏത് വെച്ചാൽ അതിനൊരു പേര് ഡിറൈവ് ചെയ്യണം എന്നുണ്ട്.
പക്ഷെ എനിക്ക് ആക്ച്വലി പറ്റുന്നില്ല. കുറേ ദിവസമായിട്ട് ഞാൻ എന്താ പറയുക, അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയാണ് ജിസ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ഡൗട്ട് ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഓരോ കാര്യത്തിലും ഞാൻ എങ്ങനെയാണ്, ഞാൻ ക്യൂട്ടാണോ അതോ ഞാൻ ഭയങ്കര ചിലരൊക്കെ, ഞാനൊരു പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊരു കമൻ്റ് ആയിട്ട് അടിക്കുക. അപ്പോൾ കുറി മിക്കവരും, എനിക്ക് തോന്നുന്നു മിക്കവരും ഞാൻ ക്യൂട്ടാണ്, ബബ്ലിയാണ്, ഞാൻ ക്രേസിയാണ് എന്നൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ഓക്കെ, എന്നെ കാണുന്നവർക്ക് ഞാൻ കുറച്ച് ക്രേസിയാണെന്നൊക്കെ തോന്നുന്നുണ്ട്. സോ ഞാൻ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ പണി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിനൊരു പുതിയ പേര്, ജിസ്മ ജിജി എന്നുള്ള പേര് കൊണ്ട് ഒരു യൂസർ നെയിം എന്ത് കൊടുക്കാം എന്ന് ഞാനിങ്ങനെ ഇനി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഡെയിലി, അപ്പോൾ അതെനിക്ക് കുറച്ച് സമയം ഞാൻ ഡെയിലി അതിനുവേണ്ടി മാറ്റി വയ്ക്കാം എന്ന് വിചാരിച്ചു. എൻ്റെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങളെല്ലാവരും താഴെ കമൻ്റ് ആയിട്ടിടുന്നേ, അത് മൈറ്റ് ഹെൽപ്പ് മീ. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്, നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം നമ്മൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ യൂസർ നെയിമിലൊരു പേരിട്ടിട്ട് ആ പേര് എൻ്റെ പ്രൊഫൈലിന് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഞാനല്ല, ഞാൻ വെറുതെ രസത്തിനൊരു പേരിട്ട പോലെ ഉണ്ടോ? അപ്പോൾ ലൈക്ക് അതിന് നമ്മൾ പഠിക്കുന്നത് എന്താ, എന്താണ് നമ്മൾ എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കും. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്ന് കുറച്ച് നേരം ഞാൻ എന്താണ് എനിക്ക് യൂസർ നെയിമായിട്ട് ഇടാൻ പറ്റുക, ഞാൻ എന്താണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും കുറച്ച് നേരം. അപ്പോൾ കുറച്ച് എന്താ പറയുക, മൂഡ് സ്വിങ്സൊക്കെ മാറ്റി വെച്ച് അതിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡിലേ ആയതുകൊണ്ട് ലഞ്ചും കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. പക്ഷേ എന്തായാലും കുക്ക് ചെയ്ത് കഴിക്കും, എനിക്ക് നല്ല മടിയുണ്ട്, പക്ഷേ എനിക്ക് എന്തായാലും അത് നിങ്ങൾ ചെയ്ത് കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യെസ്, കുറച്ച് നേരം ഇരുന്നുള്ള പേര് കണ്ടുപിടിക്കൽ കഴിഞ്ഞിട്ട് മടത്തപ്പോൾ ഉള്ള എൻ്റെ അടുത്ത പരിപാടി ഉണ്ടോ കേട്ടോ. ഫേഷ്യൽ ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ. റേസർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ റിമൂവ് ചെയ്യുന്നത്, ലേസർ അല്ല റേസർ. സോ അപ്പോൾ ഞാൻ അലോവേറ ജെല്ലൊക്കെ മൂത്ത് നന്നായിട്ട് തേക്കും. അപ്പോൾ റേസർ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സ്വന്തം ബിരുഗം ഇങ്ങനെ സ്വയം ത്രിഡിയ. ഞാൻ ആക്ച്വലി ഒരു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എന്റെ പിരികം സ്വന്തമായിട്ട് ത്രെഡ് ചെയ്ത് നോക്കിയത്. അന്ന് അതൊരു ലോക തോൽവിയായിരുന്നു, പക്ഷേ ഞാൻ തോറ്റില്ല. മുന്നോട്ട് ഞാൻ വീണ്ടും സ്വന്തമായിട്ട് ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം എനിക്ക് ഏത് പാർലറിൽ പോയി പിരികം എടുത്താലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് എന്റെ സ്റ്റൈലിൽ കിട്ടണം. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് എക്സ്ട്രാസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടാവും, എനിക്ക് ഇഷ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് സ്വന്തമായിട്ട് ത്രെഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ പിന്നീട് ഞാൻ ഓരോ തവണ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴും അവരെ ഇങ്ങനെ ത്രെഡ് ചെയ്യുന്നത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷേ അതുകൊണ്ട് എനിക്ക് വായിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, സ്വന്തം പിരികം ത്രെഡ് ചെയ്യുമ്പോൾ വായി കടിച്ചു പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്റെ രണ്ട് കൈകൾ ഉപയോഗിച്ച് ത്രെഡ് ചെയ്യാൻ പഠിച്ചു. അതെങ്ങനെയാണ് വിദഗ്ധപരമായിട്ട് ത്രെഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണോ ത്രെഡ് ചെയ്യുന്നത്. അതെ, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ത്രെഡ് ചെയ്യാറ്. എന്റെ റൂംമേറ്റ്സിനെ കിടക്കാൻ ത്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് വേറെ ആൾക്ക് ചെയ്തു കൊടുക്കുന്നതിനെക്കാട്ടിലും എൻ്റെത് ത്രെഡ് ചെയ്യുന്നതിലാണ് കൂടുതൽ ഇഷ്ടം. ഇതാണ് ത്രെഡ് ചെയ്യുന്നതിന് മുന്നേയുള്ള എൻ്റെ പിരികത്തിന്റെ അവസ്ഥ. ഓക്കെ, ത്രെഡ് ചെയ്തതിന് ശേഷം കാണിച്ചത്. അപ്പം എന്റെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങനെ ചുമന്ന കിരിക്കും കേട്ടോ. പക്ഷേ നേരത്തെ ഇതിന് ഭേദമായില്ലേ, എക്സ്ട്രാസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ത്രെഡ് ചെയ്തെന്ന് തോന്നാത്ത രീതിയിൽ ത്രെഡ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് നേരിയ പിരികുമായിരുന്നല്ലോ, അന്നായിരുന്നു ശരിക്കും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്. പഴയ ഫോട്ടോ എടുത്ത് എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് എന്താ അതിലെ പോലെ അല്ലല്ലോ ഇപ്പൊ പിരികം ഭയങ്കര കട്ടിയുണ്ടല്ലോ. എനിക്ക് പണ്ടോട്ടേ പിരികം നല്ല കട്ടിയുണ്ട്, പക്ഷേ അന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നയൻതാരയുടെയൊക്കെ പിരികം കണ്ടിട്ടില്ല, അത് ഭയങ്കര നേരിയ പിരികുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് മുഴുവൻ വലിച്ചു കുറച്ച് കളഞ്ഞു അതുപോലെ. പക്ഷെ ഇപ്പം ഇത്ര ഉള്ളൂ ആക്ഷൻ്റെ പിരികത്തിന്, അത്ര കട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ കാണുന്ന ഗ്യാപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ നൈസായിട്ട് ഫില്ല് ചെയ്യും. സോ അപ്പം എങ്ങനെയാ ചേച്ചി ഈ പിരികം ഇത്ര കട്ടി വെച്ചേ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത്
ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നേ. നോക്കിക്കോ, ഇതാ ഫിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയായില്ലേ. സോ ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി എന്റെ പെരുകം ചെയ്യാറുള്ളത്. ഞാൻ തന്നെ ത്രെഡ് ചെയ്യും, ഞാൻ തന്നെ ഫിൽ ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. അടുക്കള ചെന്ന് നോക്കിയപ്പോഴാണ് ചോറ് ഇരിക്കേണ്ടി ഇന്നലെ ഉണ്ടാക്കിയത്. അലമാര ഓർത്ത് നോക്കിയപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ആദ്യം കണ്ടുപോയത് രാജ്മയിലാണ് കേട്ടോ. രാജ്മ അത്യാവശ്യം നല്ല പ്രോട്ടീൻ ഒക്കെ ഉള്ള സംഭവമാണ്. രാജ്മ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ വഴച്ചുക. ഞാൻ ഇത്തിരി നെയ്യിലിട്ടിട്ടാണ് വഴച്ചത്. അത് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ക്യുമിൻ പൗഡർ, അതായത് നമ്മുടെ ജീരക പൊടിയില്ലേ, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് തരും. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല അതൊക്കെ കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് നല്ലപോലെ കുക്ക് ചെയ്തിട്ട് രാജ്മ അതിനകത്തിട്ടു. രാജ്മ ആക്ച്വലി നേരെ പോയി എടുത്തത് കൊണ്ട് അത് വെള്ളത്തിലിട്ട് വെക്കാനുള്ള സമയം കിട്ടിയില്ല. യൂഷ്വലി 7-8 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം നമ്മളത് കറി വെക്കാൻ. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്താനുള്ള സമയം കിട്ടാത്തത് കാരണം ഞാൻ കുക്കറിലിട്ടൊരു 10-18 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വിസിലടിപ്പിച്ചു. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തു. എന്നിട്ട് അതും ആ വെള്ളത്തോടു കൂടിയ കറിക്കകത്ത് കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ രാജ്മ സെറ്റായി. റൈസിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീനുമായി. അപ്പോൾ രാജ്മയിൽ ആക്ച്വലി രാജ്മ കറിയിൽ ഒരു ചെറിയ ബൗൾ ഓഫ് കറിയിൽ തന്നെ 120 കാലറി ഉണ്ട്. അത് ധാരാളം മതി. അപ്പം ഇനി അതിൻ്റെ കൂടുതൽ വേറെ പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ റൈസും രാജ്മയും കഴിക്കുകയാണ്. രാജ്മ കറി ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് കുറച്ച് രാജ്മയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. എടാ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഈ സീനിനെ എഡിറ്റ് ചെയ്ത് എങ്ങനെ ഭംഗിയാക്കാം എന്ന് ഞാൻ എന്ത് പൊന്നു. എടാ നിനക്ക് സംസാരിക്കാൻ പാടില്ലട്ടോ, നീ മറക്കട്ടെ. ഇറങ്ങി ഞാൻ ഇന്ന് കഷ്ടപ്പെട്ടിരുന്ന് എനിക്ക് വയ്യാത്ത പോണ്ടാക്കിയ വ്ളോഗിനാണോടാ ട്രോളുന്നേ. എന്താണോ ട്രോൾ, നീ വെറുതെ ഇതിന്റെ സൗണ്ട് അടിച്ചു പോയത്. ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബാക്കി വന്ന ഫുഡെല്ലാം കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യണ്ട. രാജ്മ കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് ചോറുണ്ടായിരുന്നു, ബാക്കി അതും എടുത്തു. രാവിലത്തെ ദോശ ഇത്തിരി ഉണ്ടായിരുന്നു, ബാക്കി അതും എടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പർ.